ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് അതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ആദ്യമായി വേണ്ടത് പാലാണ് പിന്നെ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ആവശ്യാനുസരണം പഞ്ചസാര പിന്നെ ഒരു നല്ല പഴുത്ത മാങ്ങ വെള്ളം ചേർക്കാതെ നല്ല തിക് രൂപത്തിൽ പേസ്റ്റ് ആക്കി എടുത്തത് അപ്പോൾ ഇത്ര വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ग्लास पा या ग्लास पा और काल ग्लास पालू या पा न നല്ലതുപോലെ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിൽ ആവശ്യാനുസരണം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇത് മാപ്പ് ഈ തിളക്കുമ്പോൾ ഈ പാൽ നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ പാൽ ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം പൊടി നന്നായിട്ട് മിക്സ് ആവണം കട്ട രൂപത്തിൽ കിടക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം തിളച്ചു വരുന്നുണ്ട് സമയം നമുക്ക് അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര എടുക്കാം എനിക്കിപ്പോൾ ഈ ഒരു കുപ്പി ഗ്ലാസ് പാലിന്റെ അളവ് ഈ ഒരു ടീസ്പൂൺ നിറയെ ടീസ്പൂൺ പഞ്ചസാരയാണ് എനിക്ക് കണക്ക് നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടി പാലൊഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഈ ഒരു പാല് ഒരു രൂപത്തിൽ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പാല് നന്നായിട്ട് കണ്ടോ കുറുകി ഒരു പരുവമായിട്ടുണ്ട് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ പാലിലേക്ക് നമുക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ നല്ല പൾപ്പ് പോലെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ നല്ല മാംഗോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് ഒരു മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം തീ നല്ല വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ആയിരിക്കണം നമ്മൾ ഇട്ടിരിക്കേണ്ടത്
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഐസ്ക്രീം പൊടിയോ മറ്റ് ചേരുവകളോ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള പഞ്ചസാര, പാല്, ഗോതമ്പ് പൊടി, ഇപ്പോൾ മാങ്ങോ സീസൺ ആയതുകൊണ്ട് മാങ്ങയും വാങ്ങാൻ കിട്ടും, അത് മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, ഇതാ മാങ്ങ, മാങ്ങയുടെ പൾപ്പ് ഈ പാലുമായിട്ട് നല്ലതുപോലെ മിക്സായി ഇതാ ഈ ഒരു തിക് പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു തിക് പരുവത്തിലായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇനി നമുക്ക് തീ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുള്ള ഈ ഐസ്ക്രീമിനെ ഇങ്ങനെ ഞാൻ ഈ ഐസ്ക്രീം ബൗളിനകത്ത് തന്നെ ഇതിനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ തണുത്ത ഒരു മിക്സ് ഈ ഐസ്ക്രീം ബൗളിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, 2 മണിക്കൂർ നേരെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വച്ചിരുന്ന ഐസ്ക്രീം നമുക്കിപ്പോൾ തുറന്നു നോക്കാം. ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ജാറിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഞാൻ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഈ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഐസ്ക്രീം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂർ തന്നെ കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വായി വരുള്ളൂ. അപ്പോൾ നമുക്കിത് 6 മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 6 മണിക്കൂറാണ് വെച്ചത്. പക്ഷെ 6 മണിക്കൂറിന് ശേഷം ഇത് സെറ്റ് ആകാത്തത് കൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ 2 മണിക്കൂർ കൂടി വച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു പരുവമായിട്ടുണ്ട്. ഒരുപാട് കട്ടിയുമല്ല, ഒരുപാട് ഇതുമല്ല, ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് നമുക്കിതിനെ സ്കൂപ്പ് ചെയ്ത് കോരാം. ഈ ഒരു പരുവത്തില് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.